പ്രവർത്തക മാധ്യമ പ്രവർത്തകയായ ഫിനാൻഷ്യൽ എക്സ്പ്രസിന് ലേഖികയായ സരിതാ വർമ്മ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി സരിതാ വർമ്മ, താങ്കളുടെ പൊതുചിത്രം കൂടി തരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്ത്രീ സൗഹാർദ്ദം എന്ന വിഷയത്തിൽ മാത്രം ഒതുങ്ങില്ല. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഇന്ന് ധനമന്ത്രി അവതരിപ്പിച്ചൊരു ബജറ്റ്, നമുക്കറിയാം ഈ ഒരു കോവിഡിന്റെ വലിയൊരു പ്രതിസന്ധിയുണ്ട്, വലിയൊരു കടബാധ്യത, നമ്മൾ കടമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനമായി മാറിയിട്ടുണ്ട് കേരളം. അതുകൊണ്ട് നമുക്ക് വരുമാനം കണ്ടെത്തിയേ മതിയാകും. അപ്പോൾ ആ രീതിയിൽ വരുമാനം കണ്ടെത്താനുള്ള മാർഗങ്ങൾ ഇന്നത്തെ ബജറ്റിലുണ്ടോ? വരുമാനം കണ്ടെത്താനുള്ള മാർഗം എന്നുള്ളതിനേക്കാളും എനിക്ക് ഈ ബജറ്റിൽ പ്രത്യേകിച്ച് തോന്നുന്നത്, ഇത് മുമ്പൊന്നും ഇല്ലാത്ത വിധത്തിൽ വളരെയധികം പ്രത്യേകതകൾ, സവിശേഷതകളുള്ള ഒരു ബജറ്റായിട്ടാണ് തോന്നുന്നത്. കാരണം ഗുണദോഷ സമ്മിശ്രമായ ബജറ്റാണ്. വളരെ ശുഭോദർക്കമായ കാര്യങ്ങളുണ്ട്, അതേസമയം സന്ദേഹമുണ്ടാക്കുന്ന കാര്യങ്ങളുമുണ്ട്. ഈ ശ്രീ ബാലഗോപാലിൻ്റെ ബജറ്റിൽ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് കാണുന്നത്, കഴിഞ്ഞ ഒരു 3 ദശകങ്ങളായി കേരള ബജറ്റ് കവർ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഈ വിധത്തിൽ ഒരു ബജറ്റ്, ബജറ്റ് സൈസ് കുറയ്ക്കുന്ന ഒരു ബജറ്റ്. സാറിന് എല്ലാ വർഷവും ഓരോ വർഷവും ഒരു സംസ്ഥാനത്തിൻ്റെ ബജറ്റ് കൂടിക്കൂടിയ വരിക, സൈസ് അതിൻ്റെ അലോട്ട്മെൻറ്റ് കൂടിക്കൂടിയ വരിക, ഒരു ഡൗൺ സൈസ് ബജറ്റ് എന്നുള്ള സാധനം സംഗതി ആദ്യമായിട്ട് കാണുകയാണ്. കാരണം കഴിഞ്ഞ വർഷം ബജറ്റിൻ്റെ സൈസ്, ബജറ്റ് സൈസ് 1,62,000 കോടിയായിരുന്നു. ഈ വർഷം അത്, ഈ വർഷത്തെ ഞാൻ നമ്മൾ കേട്ടേ ഉള്ളൂ, അതിൻ്റെ ഡീറ്റെയിൽസ് കണ്ടില്ല. പക്ഷേ എന്നാലും പ്രഥമ ദൃഷ്ടിയാണ് അത് കാണുന്നത്, ഡൗൺ സൈസ്ഡ് ബജറ്റിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണും. 1,45,000 കോടി രൂപയാണ് ബജറ്റ് സൈസ്, ബജറ്റ് സൈസ് ഉണ്ടായിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഇതൊരു വളരെ പഠനാർഹമായ ദിശാമാറ്റമാണ്. മാത്രമല്ല, ഒരു മാന്ദ്യത്തിൻ്റെ സാഹചര്യത്തിൽ സാധാരണ ഗതിയിൽ ഡിമാൻഡ് കൂട്ടാൻ, അതായത് നമ്മൾ ഒരു ട്രഡീഷണൽ എക്കണോമിക് തിയറി ഒക്കെ പറയുന്നത് മനുഷ്യൻ്റെ കയ്യിൽ പണമുണ്ടായാലല്ലേ സമ്പദ് വ്യവസ്ഥയ്ക്ക് ചാലകശക്തി ഉണ്ടാവുള്ളൂ, ക്രയശേഷി ഉണ്ടാവണമല്ലോ കൂടുതൽ. അപ്പോൾ ആ വിധത്തിൽ ക്രയശേഷി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ബജറ്റ് സൈസ് കൂട്ടിക്കൂട്ടി കൊണ്ടുവരിക എന്നുള്ളതാണ് കാലാകാലങ്ങളിലായിട്ട് എല്ലാ സ്ഥലത്തും ഉള്ള ധനമന്ത്രിമാരുടെ രീതി. ഇത് ഒരു കെയ്നീഷ്യൻ രീതിയാണ്. 1930കളിൽ കെയ്ൻസ്, ജോൺ മെയ്നാർഡ് കെയ്ൻസ് വേൾഡ് വാറിൻ്റെ സമയത്ത് വളരെയധികം ഈ മാന്ദ്യമുണ്ടായ സമയത്ത് ധാരാളം ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, റോഡ് നിർമ്മാണം ഒക്കെ വളരെയധികം വലിയൊരു ബജറ്റ് പ്രഖ്യാപിച്ചു. കാരണം ആ പ്രോജക്ട്സ് ഉണ്ടാകുമ്പോൾ കൂടുതൽ ജോലി ഉണ്ടാവും, ജോലി ഉണ്ടാകുമ്പോൾ ആളുകളുടെ കയ്യിൽ വരുമാനം ഉണ്ടാവും. ആ വിധത്തിലുള്ള ബജറ്റ് സൈസ് കൂട്ടുക എന്നുള്ള, ഈ നമുക്കറിയാം തോമസ് ഐസക്കിൻ്റെ ബജറ്റുകളെല്ലാം കെനീഷ്യനാണ്. അവർ ഡിമാൻഡ് സൈസ് കൂട്ടുക, പരമാവധി സ്പെൻഡിങ് കൂട്ടുക എന്നുള്ളതാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പുഷാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, വരാനിരിക്കുന്ന ഒരു ക്രൈസിസ് മുന്നിൽ കണ്ടുകൊണ്ട് ആ വിലക്കയറ്റം തടയാൻ വേണ്ടി ഒരു 2,000 കോടി രൂപ നീക്കി വെച്ചിട്ടുള്ളത്, അതിനൊരു ഇംപ്ലിമെൻറ്റേഷൻ ഏത് രീതിയിലായിരിക്കുമെന്ന വലിയ ചോദ്യമുണ്ട്.